ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. പ്രശാന്ത് നിലിന്റെ സംവിധാനത്തിൽ യാഷ് നായകനായി ഇന്ന് തിയേറ്ററുകളിലെത്തിയ KGF 2 മൂവിയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യ ഭാഗം നമ്മളിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് ആണ് ഈ ഒരു സിനിമയെ ഇത്രത്തോളം കാത്തിരിക്കാനുള്ള പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ KGF 2 മൂവിക്ക് വളരെ വലിയൊരു ഹൈപ്പ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നൽകിയ ഹൈപ്പിനോട് നീതി പുലർത്താനായിട്ട് ഈ ഒരു ചിത്രത്തിന് സാധിച്ചോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കന്നഡ ഇൻഡസ്ട്രിയെ വേറെ ലെവലിൽ എത്തിച്ച അവരുടെ ഇൻഡസ്ട്രിയിലെ തന്നെ ആദ്യ 100 കോടി ചിത്രമായിരുന്നു KGF. അപ്പോൾ KGF 2 വരുമ്പോൾ 100 കോടിക്കടുത്ത് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ് സംവിധായകൻ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈയിടെ ഇറങ്ങിയ രാധേശ്യാം പോലുള്ള പല ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും അമിതമായ ബഡ്ജറ്റ് ഉണ്ടായിട്ടും അത് ചിത്രത്തിൽ നന്നായി ഉപയോഗിക്കാൻ കഴിയാതെ പോയ സിനിമകളാണ്. എന്നാൽ KGF 2 മൂവിയിലേക്ക് വരുമ്പോൾ 100 കോടി ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഹോളിവുഡ് നിലവാരത്തിലെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ് ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ KGF Chapter 1 ഗരുഡയെ കൊന്നുകൊണ്ട് റോക്കി KGF സാമ്രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കുന്നു. അപ്പോൾ അതിനുശേഷമുള്ള സംഭവങ്ങൾ തന്നെയാണ് KGF Chapter 2 സംവിധായകൻ പറയുന്നത്. പിന്നെ റോക്കിയുടെ മാസ് ഇൻട്രോ എനിക്ക് ഈ ഒരു ചിത്രത്തിൽ വളരെയധികം ഇഷ്ടമായി. യാഷിന്റെ ഓരോ മാസ് ഡയലോഗുകളും ആക്ഷൻ സീക്വൻസുകളും എല്ലാം തന്നെ സിനിമയിൽ വേറെ ലെവൽ തന്നെ ആയിരുന്നു. ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡുകൾ നോക്കുകയാണെങ്കിൽ സിനിമയുടെ സംവിധായകനായ പ്രശാന്ത് നിലിനെ വലിയൊരു കയ്യടി തന്നെ അർഹിക്കുന്നുണ്ട്. ആദ്യ ഭാഗങ്ങളിൽ നൽകിയ ആ ഒരു ഇമ്പാക്ട് രണ്ടാം ഭാഗം ഒരുക്കുമ്പോൾ പല ചിത്രങ്ങൾക്കും ഉണ്ടാകാറില്ല. എന്നാൽ KGF 2 സംബന്ധിച്ച് കെട്ടുറപ്പുള്ള ഒരു കഥ, പ്രശാന്ത് നിലിന്റെ കയ്യൊപ്പ് പറഞ്ഞ ഡയറക്ഷനും സിനിമയെ വേറൊരു തലത്തിലേക്ക് തന്നെ എത്തിക്കുന്നു. പിന്നെ അൻബറു മാസ്റ്ററുടെ ആക്ഷൻ കൊറിയോഗ്രഫി കൊല മാസ് തന്നെ ആയിരുന്നു. മികച്ച ആക്ഷൻ സീക്വൻസുകൾ തന്നെയായിരുന്നു സിനിമയിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. സിനിമോട്ടോഗ്രഫിയാണ് ആ ചിത്രത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവ്. പിന്നെ ചിത്രത്തിന്റെ എഡിറ്റിംഗും നന്നായിരുന്നു. അതുപോലെ തന്നെ സിനിമയുടെ ഗാനങ്ങളെല്ലാം തന്നെ കറക്റ്റായി പ്ലേസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ചിത്രത്തിന്റെ കളർ ഗ്രേഡിംഗും എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് KGF Chapter 1 എമോഷൻസിനെ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ KGF 2 വരികയാണെങ്കിൽ എമോഷൻസിനുകൾ 1 അപേക്ഷിച്ച് കുറവായിരുന്നു. എങ്കിലും ഉള്ള സീനുകൾ എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാണുമ്പോഴാണ് ഈയിടെ ഇറങ്ങിയ കൊമേഴ്ഷ്യൽ മൂവികളിലെ എമോഷൻസ് എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഓർത്ത് ചിരി വരുന്നത്. പിന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടെക്നിക്കൽ സൈഡും വളരെ മികച്ചതായിട്ടാണ് ഫീൽ ചെയ്തത്. CG വർക്കുകളും VFX എല്ലാം തന്നെ നന്നായിരുന്നു. പിന്നെ ആദ്യ പകുതിയിൽ ചിലയിടങ്ങളിൽ ലാഗ് ഉണ്ടായിരുന്നുവെങ്കിലും അത് കാര്യമാക്കേണ്ടതില്ല. സെക്കൻഡ് ഹാഫ് വളരെ ഫാസ്റ്റായും എൻഗേജിംഗ് ആയുമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ ഒരു തരി പോലും ലാഗ് നമുക്ക് അനുഭവപ്പെടുന്നില്ല. എന്നാലും കാണുന്ന പ്രേക്ഷകന് നല്ലൊരു സംതൃപ്തി തന്നെയാണ് KGF 2 മൂവി സമ്മാനിക്കുന്നത്. ആദ്യ ഭാഗം ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് രണ്ടാം ഭാഗവും നിലനിർത്തി എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. റോക്കിയുടെ വിലയാട്ടം എന്തായാലും ഇവിടെയും തീരുന്നില്ല. KGF Chapter 3 കൺഫേം ചെയ്തുകൊണ്ടാണ് രണ്ടാം ഭാഗം അവസാനിക്കുന്നത്. പിന്നെ സിനിമയിൽ എനിക്കൊരു മൈനസ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, KGF 1 മൂവിക്കായി നാരേറ്റ് ചെയ്തിരുന്നത് ലിയാജൽ ലെവി ആയിരുന്നു. എന്നാൽ KGF 2 പ്രകാശ് രാജ് ആയിരുന്നു നാരേഷൻ ചെയ്തിരുന്നത്. KGF Chapter 1 അദ്ദേഹം പറയുന്ന ഓരോ ഡയലോഗും ആ ഒരു പറയുന്ന രീതിയും നല്ലൊരു ഇമ്പാക്ട് തന്നെയാണ് കാണുന്ന പ്രേക്ഷകനെ കൊടുത്തിരുന്നത്. എന്നാൽ പ്രകാശ് രാജ ചിലയിടങ്ങളിൽ നന്നായിരുന്നു എങ്കിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം നൽകിയ ആ ഒരു നറേഷനോട് പ്രകാശ് രാജിന്റെ നറേഷന് നീതി പുലർത്താനായിട്ട് സാധിച്ചോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഇഷ്ടമല്ല എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളുടെ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.